ഉഷ അഥവാ പിലാവുള്ള കണ്ടി തെക്കേ പറമ്പിൽ ഉഷ എന്ന് കേൾക്കുമ്പോൾ എന്താ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത്? നമ്മുടെ നാട്ടിൽ നിന്നും നമ്മളിൽ ഒരാളായി എല്ലാ പ്രതിസന്ധികളോടും ദാരിദ്ര്യത്തോടും ദുരിതത്തോടും ഒക്കെ പടപൊരുതി പ്രതിഭ ഒന്നുകൊണ്ട് മാത്രം നാടിന്റെ അഭിമാനമായി മാറിയവൾ എന്നല്ലേ നമുക്ക് ആദ്യത്തെ ഓർമ്മ? ഇടയ്ക്ക് അവർ ബി ജെ പിയുടെ രാജ്യസഭാ എം പി ഒക്കെ ആയിരുന്നുവെങ്കിലും പി ടി ഉഷ സംഘിയായി എന്നൊന്നും ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല. എന്നാൽ ഇന്നലെയാണ് പി ടി ഉഷ ചാണകം ചവിട്ടുന്നത്, അത് നടുക്ക് ചവിട്ടുന്നതും അതിൽ തെന്നി വീഴുന്നതും ചാണക സംഖ്യയായി രൂപാന്തരം പ്രാപിക്കുന്നതും നേരിൽ കണ്ട് അതിദയനീയമായിരുന്നു ആ കാഴ്ച. നിങ്ങളത് കണ്ടോ? കുറച്ച് പാവപ്പെട്ട പെൺകുട്ടികൾ, ഒളിമ്പിക്സ് താരങ്ങൾ വരെയായ പെൺകുട്ടികൾ സമരം ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ. കാരണം അവരെ അവരുടെ ഗുസ്തി കോച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു. അതിൽ നീതി കിട്ടണം. പി ടി ഉഷ ഇന്നലെ ആ പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞത് ഗുസ്തി താരങ്ങളുടെ സമരം ഇന്ത്യയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലുണ്ടാക്കി എന്നാണ്. ജീവിതം തകർന്ന പെൺകുട്ടികൾ പി ടി ഉഷയ്ക്ക് പ്രശ്നമല്ല. ആ പെൺകുട്ടികളെ ഒരു നരാധമൻ അധികാരം ഉപയോഗിച്ച് അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് ചൂഷണം ചെയ്തപ്പോൾ രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റില്ല. അവർ നീതിക്കായി സമരം ചെയ്തപ്പോഴാണ് അത്രേ പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റതുപോലും. ഇങ്ങനെയാണ് ആളുകൾ സംഖ്യയായി മാറുന്നത് കേട്ടോ. അല്ലാതെ രാജ്യസഭാ സീറ്റ് സ്വീകരിക്കുമ്പോഴോ ഒളിമ്പിക്സോ അസോസിയേഷന്റെ അധ്യക്ഷയാകുമ്പോഴോ ഒന്നുമല്ല ഒരാൾ സംഖ്യയായി മാറുന്നത്. ഇത്തരത്തിൽ ഭരണാധികാരികൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുമ്പോൾ, കനിവും കരുണയും അലിവും വറ്റുമ്പോൾ, മനുഷ്യത്വം നശിക്കുമ്പോഴാണ് ഒരാൾ സംഖ്യയായി മാറുന്നത്. അങ്ങനെയാണ് നമ്മുടെ മനസ്സിലെ വിഗ്രഹങ്ങൾ ഉടഞ്ഞു പോകുന്നത്. എനിക്കിനി പി ടി ഉഷയെ ബഹുമാനിക്കാനാവില്ല. ആരാണ് ഈ പെൺകുട്ടികളെ പീഡിപ്പിച്ചത് എന്നും എന്തൊക്കെയാണ് അയാൾ ചെയ്തതെന്നും അയാളുടെ ഹിസ്റ്ററി അറിഞ്ഞാൽ മാത്രമേ പി ടി ഉഷയുടെ ക്രൂരതയും സംഗീതരവും എത്ര ഭീകരമാണെന്ന് മനുഷ്യർക്ക് മനസ്സിലാവും. ഗോലി ആ പ്രചലിത്യ लोग जो कुछ भी कहे मैंने एक हत्या की है. रविंदर को जिस आदमी ने मारा है मैंने हाथ छुड़ा करके और उसको तुरंत राइफल से उसके पीठ पर रख करके मार दिया और मर गया. ഞാനൊരു കൊലപാതകം ചെയ്തിട്ടുണ്ട്, ആളുകൾ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ ഞാനൊരു കൊല ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുക? ആ, ഒരാൾ കുറ്റസമ്മതം നടത്തി, ഉടനെ തന്നെ പോലീസ് ഇടപെട്ടു, കൊലയാളി ഇപ്പൊ ജയിലിലായിരിക്കും എന്നല്ലേ ആദ്യത്തെ മനസ്സിൽ വരുന്നത്. എന്നാൽ ഇതൊരു ശിക്ഷിക്കപ്പെട്ട കുറ്റവാളിയുടെ കുറ്റസമ്മതം ഒഴിയല്ല. ബി ജെ പി നേതാവും 6 തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എം പിയുമായ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിന്റേതാണ് ഈ പ്രസ്താവന. അദ്ദേഹം ചെയ്ത കൊലപാതകത്തിന് ഇതുവരെ ഒരു വിചാരണ പോലും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല. ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ് എന്ന പേര് കേട്ടപ്പോ ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നല്ലേ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റ്, മസിൽ പവർ കൊണ്ട് പിന്നെ ഗുസ്തി ഫെഡറേഷൻ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ഗുണ്ട. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ പെൺകുട്ടികൾ ദില്ലി ജന്തർ മന്ദറിൽ നടത്തുന്ന രാപ്പകൽ സമരം നടക്കുന്നത്. സമരം തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്ന് പറയുന്ന പ്രധാനമന്ത്രി തങ്ങളുടെ മൻ കി ബാത്ത് കൂടി ഒന്ന് കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ സമരം ചെയ്യുന്നത്. അങ്ങനെ സമരം ചെയ്യാൻ എന്താണ് ബ്രിജ് ഭൂഷൺ അവരോട് ചെയ്ത കുറ്റം? ഉത്തർപ്രദേശിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിന്റെ മസിൽ പവർ ഗോണ്ടയിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലുമുള്ളവർക്ക് പരിചിതമാണ്. 2022 ഒരു വെബ് പോർട്ടലിൽ നൽകിയ അഭിമുഖത്തിലാണ് താൻ ഒരു കൊലപാതകം നടത്തിയതായി അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നൽകിയ സത്യവാങ്മൂലത്തിൽ 4 ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മൂപ്പര് തന്നെ സ്വന്തം അഭിമാനത്തോടെ പറയുന്നുണ്ട്. അതിലൊന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമം 307 പ്രകാരം കൊലപാതക ശ്രമവും മറ്റ് ഗുരുതര കുറ്റകൃത്യങ്ങളുമാണ്. എന്നാൽ ഒളിമ്പിക് താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്നത് അതിനൊന്നുമല്ല. ദി വയർ ഒരു വിശദമായ റിപ്പോർട്ട് ഇതേക്കുറിച്ച് നൽകിയിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെയുള്ള വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിക്കുക, ദേഹോപദ്രവം നടത്തുക, ഗുസ്തി ഫെഡറേഷൻ ഏകാധിപത്യപരമായി നടത്തിക്കൊണ്ടുപോകുക, സാമ്പത്തിക ക്രമക്കേടുകൾ തുടങ്ങി ഗുരുതരമായ നിരവധി കുറ്റകൃത്യങ്ങളാണ് ബ്രിജ് ഭൂഷണെതിരെ ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് താക്കൂറിന്റെ മധ്യസ്ഥതയിൽ ഇക്കഴിഞ്ഞ ജനുവരി 20 ഒരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയിൽ ബ്രിജ് ഭൂഷണെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി ഒരു അന്വേഷണ കമ്മിറ്റിയെ നിയോഗിക്കാമെന്നുള്ള ഉറപ്പിൽ കായിക താരങ്ങൾ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും നടപ്പിലായില്ല. അന്വേഷണ കമ്മിറ്റിയിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടികൾ വീണ്ടും തെരുവിലിറങ്ങി ഇപ്പോൾ സമരം ചെയ്യുന്നത്. ആ പെൺകുട്ടികളെ, ആ നിസ്സഹായരായ പെൺകുട്ടികളെയാണ് പി ടി ഉഷ ഇപ്പോൾ അപമാനിക്കുന്നത്.
ബ്രിജ് ഭൂഷണെതിരെ കായിക താരങ്ങൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അവർ നിയമപരമായി തന്നെയാണ് ഈ കാര്യങ്ങൾ നേരിടുന്നത്. അദ്ദേഹം പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പരാതിയിലുണ്ട്. എന്നിട്ടും പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതുവരെ സിംഗിനെതിരെ കേസെടുക്കാതെ ജന്തർമന്ത്രം വിട്ടുപോകില്ലെന്നാണ് ഗുസ്തി താരങ്ങൾ ഇപ്പോൾ പറയുന്നത്. അവർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ബ്രിജ് ഭൂഷണെതിരെയുള്ള പരാതികൾ ഗൗരവമുള്ളതാണെന്നും സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നിരീക്ഷിച്ചു, അവർ സുപ്രീം കോടതിയെ സമീപിച്ചോ, സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണവും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു കൊലപാതക ശ്രമവും ബ്രിജ് ഭൂഷൺ സിംഗ് ചെയ്തിട്ടുണ്ടെന്നാണ് മുൻ പ്രധാനമന്ത്രിയും BJP നേതാവുമായ അടൽ ബിഹാരി വാജ്പേയി വരെ വിശ്വസിച്ചിരുന്നത്. 5 തവണ BJPയുടെ ടിക്കറ്റിലാണ് സിംഗ് ലോക്സഭയിലേക്ക് വിജയിച്ചത്. 2009 സമാജ്വാദി പാർട്ടിയുടെ ടിക്കറ്റ്, 1991, 1999 ഗോണ്ടയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു. 2004 ഗോണ്ടയ്ക്ക് പകരം ബൽറാംപൂരാണ് അദ്ദേഹത്തിന് BJP നൽകിയ സീറ്റ്. ഗോണ്ട സീറ്റിൽ BJPയുടെ ഘൻശ്യാം ശുക്ലയ്ക്കായിരുന്നു ആ തവണത്തെ അവസരം. എന്നാൽ പോളിംഗ് ദിവസം ശുക്ല ഒരു റോഡ് അപകടത്തിൽ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. എതിരാളികൾ അതിനെ കൊലപാതകമായി ചിത്രീകരിച്ചു എന്നാണ് സിംഗിന്റെ ഒരു പ്രധാന ആരോപണം. കൊന്നുകളഞ്ഞതല്ലേ എന്നാണ് അടൽജി ഫോൺ ചെയ്ത് ചോദിച്ചത് എന്നാണ് സിംഗ് സ്ക്രോളിനോട് സ്വന്തം പറയുന്നത്. ഇതാണ് BJPയുമായി ഇടയാൻ ഒരു കാരണമായ അന്നത്തെ സംഭവം. ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെതിരെയുള്ള ആരോപണങ്ങൾ ഏതെങ്കിലും സത്യമാണെങ്കിൽ തൂങ്ങിച്ചെത്തോളാമെന്നാണ് സിംഗ് തിരിച്ച് പരാതി പറയുന്നവരോട് പറയുന്നത്. അതേസമയം ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ അദ്ദേഹം വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത്. ഒരു രക്ഷയില്ല, അവിടുന്ന് പോവില്ല. ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നും കോൺഗ്രസ് സ്പോൺസർ ചെയ്യുന്ന പ്രതിഷേധ സമരങ്ങളാണെന്നും താൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ലെന്നും പറഞ്ഞ് അദ്ദേഹം ആരോപണങ്ങൾ നിഷേധിക്കുകയാണ്. താൻ വായ തുറന്നാൽ ഇവിടെ സുനാമി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് സിംഗ് ഭീഷണിപ്പെടുന്നത്, ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. ചില താരങ്ങളുടെ കരിയർ അവസാനിച്ചു. അവരാണ് ഷാഹീൻബാഗ് പ്രതിഷേധകരെ പോലെ തനിക്കെതിരെ പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങിയതെന്നാണ് സിംഗിന്റെ ആരോപണം. കോൺഗ്രസിന്റെ പാവകളാണ് പ്രതിഷേധം നടത്തുന്ന കായിക താരങ്ങളെന്ന് വിളിക്കുന്ന ഈ സിംഗ് പിന്നെ ലല്ലൻ ടോപ്പിനൊരു അഭിമുഖം നൽകിയിട്ടുണ്ട്. അഭിമുഖങ്ങളിലൊക്കെ തുറന്ന് സംസാരിക്കും. താൻ കൊലപാതകം നടത്തിയിട്ടുണ്ടെന്ന് ഏറ്റു പറഞ്ഞു. അതിൽ വേറെ ഒരു കൊലക്കേസിലും സിംഗ് പ്രതിയാണ്, ഉത്തരവാദിയാണെന്ന് അടൽ ബിഹാരി വാജ്പേയി വ്യക്തമാക്കിയതായി മറ്റൊരവസരത്തിൽ സിംഗ് തന്നെ തുറന്നു പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കേസ് 2014 പൊതു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഗോണ്ട ജില്ലയിലെ മുതിർന്ന ജേർണലിസ്റ്റ് പിന്നെ ബ്രിജ് ഭൂഷണെ കുറിച്ച് പറഞ്ഞ സ്ക്രോളർ റിപ്പോർട്ട് ചെയ്യുന്ന 80 ഉൾപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ മോട്ടോർ സൈക്കിൾ മോഷണം മുതൽ മദ്യഷാപ്പ് നടത്തിപ്പ് വരെ ഉണ്ടെന്നാണ് ആരോപണം. അമ്പലക്കുളത്തിലെ നാണയത്തുട്ടുകൾ പെറുക്കിയെടുക്കാൻ കുട്ടികളെ ഏർപ്പാടാക്കുന്നത് മുതൽ പെട്ടെന്ന് പക്ഷെ സിവിൽ കോൺട്രാക്ടറായി മാറി. ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിയുടെ മുൻ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന വിനോദ് കുമാർ സിംഗ് എന്ന പണ്ഡിറ്റ് സിംഗ് ആയിരുന്നു. ഈ പ്രവൃത്തികളിലെല്ലാം സിംഗിന്റെ വലം കൈ. പിന്നീട് 1993 ബ്രിജ് ഭൂഷൺ സിംഗും പണ്ഡിറ്റ് സിംഗും സുഹൃത്തുക്കളിൽ നിന്ന് ശത്രുക്കളാകുന്നു. പണ്ഡിറ്റ് നൽകിയ പരാതിയിൽ ഇന്ത്യൻ ശിക്ഷാ നയമത്തിലെ വിവിധ വകുപ്പുകൾ 107, 147, 147, 149 പ്രകാരം പോലീസ് കേസെടുക്കുന്നു. തനിക്കെതിരെ 20 വെടിയുണ്ടകളാണ് സിംഗ് ഉതിർത്തതെന്നും 14 താൻ ആശുപത്രിയിൽ കിടന്നുവെന്നും സ്ക്രോളിന് നൽകിയ അഭിമുഖത്തിൽ പണ്ഡിറ്റ് സിംഗ് തുറന്നു പറയുന്നുണ്ട്. 29 നീണ്ട കേസിൽ 2022 ഡിസംബറിലാണ് ശരൺ സിംഗിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിടുകയാണ് ചെയ്തത്. അതേസമയം അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിലൊക്കെ തെളിവുകൾ പിന്നെ ശേഖരിക്കാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിച്ചില്ലെന്നാണ് കോടതിയുടെ ഒരു നിരീക്ഷണം ഇതിലുണ്ടായത്. വെടിയുതിർത്ത തോക്ക് പോലും കണ്ടെടുക്കാനായില്ലെന്നാണ് കോടതി രൂക്ഷമാഷമായ ഷെയിൽ ചോദിക്കുന്നത്. ആ തോക്ക് എവിടെയെന്ന് സംഭവം നടക്കുമ്പോൾ ഡൽഹിയിലായിരുന്നു എന്ന സിംഗിന്റെ വാദം പോലും പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കുക പോലും ചെയ്തില്ല. വിധിക്ക് 1.5 മുമ്പ് 2021 പണ്ഡിറ്റ് സിംഗ് COVID-19 വന്നപ്പോൾ മരിച്ചുപോയി. ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെ വെറുതെ വിടാനുള്ള ഒരു കാരണം അയാൾക്കെതിരെ മൊഴി നൽകാൻ പണ്ഡിറ്റ് ഉണ്ടായിരുന്നില്ല എന്നതുകൂടിയായിരുന്നു. തനിക്ക് വേണമെങ്കിൽ സിംഗിനെതിരെ മൊഴി നൽകി അയാളെ ജയിലിലാക്കാൻ കഴിയും. പക്ഷേ താൻ അങ്ങനെ ചെയ്യാത്തത് എനിക്ക് അയാളെ ജീവനോടെ തന്നെ വേണമെന്നായിരുന്നു. ശക്തനായ ഒരാളോട് പോരാടുന്ന രസമാണ്. നിങ്ങൾ ജാഗ്രതയുള്ളവനായിരിക്കും, തെറ്റുകളൊന്നും വരത്തില്ലെന്നാണ് 2014 സ്ക്രോൾ അഭിമുഖത്തിൽ പണ്ഡിറ്റ് സിംഗ് ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത്. സിംഗിന്റെ ഉറ്റ ചങ്ങാതിമാരായിരുന്നു പണ്ഡിറ്റ് സിംഗും പണ്ഡിറ്റ് സിംഗിന്റെ സഹോദരനായ രവീന്ദർ സിംഗും. ഇരുവരും സിവിൽ കരാറുകാർ തന്നെയായിരുന്നു. ഒന്നിച്ച് ജോലി ചെയ്യുന്നവരായിരുന്നു, ബിസിനസ് ഒന്നിച്ച് ചെയ്യുന്നവർ. ഇരുവരും പഞ്ചായത്ത് നടത്തി. യോഗത്തിൽ ഒരാൾ ആകാശത്തേക്ക് വെടിയുതിർത്തെങ്കിലും പിന്നെ ബ്രിജ് ഭൂഷൺ സിംഗിന്റെ സമീപത്ത് നിന്നിരുന്ന രവീന്ദർ സിംഗിനാണ് വെടിയേറ്റത്. അയാൾ തൽക്ഷണം മരിച്ചു പോവുകയായിരുന്നു. ക്ഷുഭിതനായ ബ്രിജ് ഭൂഷൺ അക്രമിയുടെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങി അയാളെ തൽക്ഷണം നേരെ അങ്ങ് വെടിവെച്ചു കൊന്നു. ഈ സംഭവമാണ് സിംഗ് തന്നെ ലല്ലൻ ടോപ്പ് എന്ന ഓൺലൈൻ പോർട്ടലിനോട് സ്വന്തം വിശദീകരിക്കുന്നത്. രവീന്ദ്രയെ കൊന്നയാളെ ഞാൻ വെടിവെച്ചു കൊന്നു, ജനം എന്തു പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ കൊന്നതാണ് എന്നായിരുന്നു ഈ അഭിമുഖത്തിൽ അദ്ദേഹം ഇരുന്ന് പറയുന്നത്. അയോധ്യ ജില്ലയിലെ ഫൈസാബാദിലെ നിലവിലെ BJP MP ലല്ലു സിംഗ് ഈ സംഭവത്തിന്റെ ദൃക്സാക്ഷിയാണെന്നാണ് സിംഗ് അവകാശപ്പെടുന്നത്. സംഭവം കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ
ഗ്യാങ്സ്റ്റർ നിയമപ്രകാരം മുതിർന്ന നേതാവും ഗോണ്ടയിൽ നിന്നുള്ള ഒരു മന്ത്രിയുമായ കുവർ ആനന്ദ് സിംഗ് ബ്രിജ് ഭൂഷൺ സിംഗിനെ കുറച്ചു ദിവസം ജയിലിലിടുകയുണ്ടായി. 2008 യു പി എ സർക്കാരിനെതിരായി നടന്ന അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ ബ്രിജ് ഭൂഷൺ സിംഗ് യു പി എക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. ബി ജെ പി സിംഗിനെ അങ്ങനെയാണ് പുറത്താക്കുന്നത്. പക്ഷെ സമാജ്വാദി പാർട്ടി സിംഗിനെ സ്വീകരിച്ചു. 2009 എസ് പി ടിക്കറ്റിൽ കൈസർഗഞ്ച് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 2014 വീണ്ടും ബി ജെ പിയിൽ ചേരുന്നു. അതേ മണ്ഡലത്തിൽ നിന്ന് തന്നെ ആ വർഷവും 2019 ബി ജെ പിയുടെ എം പി ആയി വിജയിക്കുന്നു. ബി ജെ പി സ്ഥാനാർത്ഥിയെ കൊലപ്പെടുത്തിയെന്നൊരു പ്രധാനമന്ത്രി സംശയം പറഞ്ഞിട്ടും അടൽ ബിഹാരി വാജ്പേയി സിംഗ് ബി ജെ പിയിൽ തന്നെ നിലനിൽക്കുകയാണ് ചെയ്തത്. യു പി എക്ക് അനുകൂലമായി ക്രോസ് വോട്ട് ചെയ്തപ്പോൾ മാത്രമാണ് ബി ജെ പി അയാളെ ഒരേ ഒരു തവണ പുറത്താക്കിയത് എന്നതും ശ്രദ്ധേയമാണ്. മറ്റു കുറ്റകൃത്യങ്ങളിലൊന്നും നടപടിയില്ല. രാഷ്ട്രീയ പ്രതിച്ഛായക്ക് യാതൊരു വോട്ടും തട്ടിയിട്ടുമില്ല. കൊലപാതകം നടത്തിയെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു മനുഷ്യൻ, മറ്റൊരു കൊല കുറ്റം ആരോപിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ, ബി ജെ പിയും എസ് പിയും എന്നിട്ടും ഈ മനുഷ്യന്റെ കുറ്റകൃത്യങ്ങളെല്ലാം കാര്യമാക്കാതെ അയാൾക്ക് സീറ്റ് നൽകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്ത്. ഒന്നിനു പിറകെ ഒന്നായി തിരഞ്ഞെടുപ്പുകൾ വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുമാത്രമല്ല, ഒരു പതിറ്റാണ്ടിലധികമായി ദേശീയ സ്പോർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റാണ് ഇദ്ദേഹം. ബി ജെ പിക്ക് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് സിംഗ്, അല്ലെങ്കിൽ സിംഗിനെ ബി ജെ പിക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം സിംഗിന് ബി ജെ പിയെ ആവശ്യമില്ലെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഈ വിഷയത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. ശക്തൻ എന്നറിയപ്പെടാനാണ് സിംഗിന് ഏറ്റവും ഇഷ്ടം. സിംഗിന് ബി ജെ പിയുടെ ചിഹ്നം മാത്രമേ ആവശ്യമുള്ളൂ, ശരിക്കും ബി ജെ പിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്നതെന്ന് മാത്രം. തിരഞ്ഞെടുപ്പ് ജയിക്കാൻ സിംഗിന് ബി ജെ പിയുടെ ആവശ്യമില്ലെന്നാണ് ഗോണ്ടയിലെ പ്രാദേശിക ബി ജെ പി ലീഡർമാർ പോലും പറയുന്നത്. യു പിയിലെ ബഹ്റൈച്ച്, ഗോണ്ട, ബൽറാംപൂർ, അയോധ്യ, ശരവസ്തി എന്നീ ജില്ലകളിലൊക്കെ 50 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സിംഗ് നടത്തുന്നുണ്ട്. സിംഗിന് വലിയ ബിസിനസ്സൊക്കെ ഉണ്ട്. ഗുണ്ടപ്പണി മാത്രമല്ല, പൈസ ഉണ്ടാക്കാനുള്ള പണിയുണ്ട്. ഇതാണ് അയാൾക്ക് രാഷ്ട്രീയമായി മുൻതൂക്കം നൽകുന്നത് അത്രേ. ജനം എന്നെ മാഫിയ എന്ന് വിളിച്ചാലും എന്റെ വിദ്യാർത്ഥികൾ എന്നെ ആരാധിക്കുന്നു, എന്നെ ജയിപ്പിക്കുന്നു, വോട്ട് ചെയ്യുന്നു. മുമ്പ് ഞാൻ ബ്രാഹ്മണന്മാരുടെ പാദങ്ങൾ തൊട്ട് വന്നിക്കുമായിരുന്നു. ഇപ്പോൾ ബ്രാഹ്മണ യുവാക്കൾ എന്നെ ഗുരുജി എന്ന് വിളിച്ച് എന്റെ പാദങ്ങളാണ് തൊട്ട് വന്നിക്കുന്നത് എന്നാണ് മറ്റൊരു അഭിമുഖത്തിൽ ഇദ്ദേഹം പറഞ്ഞ് രസിക്കുന്നത് സ്വന്തം. ബി ജെ പിയെ എല്ലാ കാലത്തും പ്രതിരോധത്തിലാക്കിയ ഒരു എം പി ആണ് ഇദ്ദേഹം. ഉത്തർപ്രദേശിലെ വെള്ളപ്പൊക്കത്തെ കുറിച്ച്, മുഖ്യമന്ത്രി ആദിത്യനാഥിനെ കുറിച്ച് ഒക്കെ വളരെ മോശം അഭിപ്രായങ്ങൾ ഇയാൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അതേസമയം എസ് പി നേതാവ് ആസം ഖാനെ ജനങ്ങളുടെ നേതാവ് എന്ന് വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജൂണിൽ അയോധ്യ സന്ദർശിക്കാൻ വേണ്ടി മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയുടെ നേതാവ് രാജ് താക്കറെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ശക്തമായി എതിർത്തു നിന്നത് ഇദ്ദേഹം തന്നെയാണ്. രാം മന്ദിറിന് താക്കറെ കുടുംബത്തിൽ പങ്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ബാബ രാംദേവിനെതിരെ, അദ്ദേഹത്തിന്റെ പതഞ്ജലിക്കെതിരെ ഒക്കെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട് ഇദ്ദേഹം. മായങ്ങളുടെ രാജാവ് എന്നാണ് ബാബ രാംദേവിനെ വിളിക്കുന്നത്. 1990 അവസാനത്തോടെയാണ് ഔത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമം പഠിച്ച് ബ്രിജ് ഭൂഷൺ സിംഗ് ബി ജെ പിയിൽ ചേരുന്നത്. അത് രാമജന്മഭൂമി മൂവ്മെന്റിന്റെ അകാലമായിരുന്നു. അയോധ്യയിൽ നല്ല സ്വാധീനമുള്ളതുകൊണ്ട് ബി ജെ പിയുടെ ശ്രദ്ധ അദ്ദേഹത്തിന് പെട്ടെന്ന് ലഭിച്ചു. ഭാര്യ കേത്കി ദേവി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും മകൻ ഗോണ്ടയിലെ സദർ സിറ്റിയിലെ എം എൽ എയുമാണ്. രാമജന്മഭൂമി വിഷയത്തിൽ അറസ്റ്റിലായ പ്രമുഖരിൽ ഒരാൾ തന്നെയാണ് ബ്രിജ് ഭൂഷൺ സിംഗ്. 1990 മധ്യത്തിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ കൂട്ടാളികളെ സഹായിച്ചതിന്റെ പേരിൽ കുറെ മാസം തിഹാർ ജയിലിൽ കിടന്നിട്ടുണ്ട്. 2004 അദ്ദേഹത്തിന്റെ 22 വയസ്സുള്ള മകൻ ശക്തി സിംഗ് ആത്മഹത്യ ചെയ്യുമ്പോൾ എഴുതിയ ഒരു കുറിപ്പിൽ തന്റെ പിതാവിനെ കുറിച്ചൊരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: നിങ്ങൾ നല്ലൊരു അച്ഛനല്ല, എന്നെയും സഹോദരങ്ങളെയും നോക്കാൻ നിങ്ങൾക്കാവുന്നില്ല. ഞങ്ങളെ ശ്രദ്ധിക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. ഞങ്ങളുടെ ഭാവി ഇരുട്ടിലാണ്. ഇനി ജീവിച്ചിരിക്കുന്നതിൽ കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ച് മകൻ ആത്മഹത്യ ചെയ്യുന്നത്. ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷനെ നയിക്കുന്ന കാര്യത്തിൽ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ് ഒരു സ്വയം പ്രഖ്യാപിത നാർസിസ്റ്റ് ആണെന്ന് പറയാം. 2021 ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ സിംഗ് പറയുന്നതിൽ നിന്ന് അത് വ്യക്തമാണ്. അവർ ശക്തരായ യുവാക്കരും യുവതികളുമാണ്. അവരെ കൺട്രോൾ ചെയ്യാൻ ശക്തരായ ആളുകൾ തന്നെ വേണം. എന്നേക്കാൾ ശക്തനായ ആരാണിന്ന് ഇവിടെ ഉള്ളത്? അതുകൊണ്ട് ഞാനാണ് ഏറ്റവും യോഗ്യൻ. ഫെഡറേഷനിൽ ഗുസ്തിയെ സംബന്ധിച്ച് അവസാന വാക്കാണ് ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ്. ചെറുതും വലുതുമായ എല്ലാ ടൂർണമെന്റുകളെയും അയാളാണ് മോണിറ്റർ ചെയ്യുന്നത്. റഫറിമാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് മുതൽ ജഡ്ജിമാരെ ശിക്ഷിക്കാൻ വരെ അയാൾ മുന്നിൽ തന്നെ ഉണ്ടാകും. 2021 ജനുവരിയിൽ നോയിഡയിൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിനോടനുബന്ധിച്ച് ഒരു റെയിൽവേ കോച്ച് തന്നെ സസ്പെൻഡ് ചെയ്യിപ്പിക്കുന്ന സംഭവം ഉണ്ടായി. ഡൽഹിയിൽ നിന്നുള്ള ഒരു റേസ്ലറെ
റെസ്ലറെ ശിക്ഷിക്കാൻ അദ്ദേഹം റഫറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം റെസ്ലറുടെ സപ്പോർട്ടേഴ്സ് കളിസ്ഥലത്തേക്ക് എത്തി എന്ന് ആരോപിച്ചായിരുന്നു ഈ സംഭവം. എന്നാൽ അങ്ങനെ ഒരു നിയമമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയെങ്കിലും സിംഗ് ഇതിൽ ഉറച്ചു നിന്നു. പങ്കെടുക്കാൻ പറ്റാത്ത ടൂർണമെന്റുകളിൽ വേദികളിൽ ക്യാമറ ഘടിപ്പിച്ചുകൊണ്ട് വീട്ടിലിരുന്ന് കാണാനുള്ള സൗകര്യവും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പല സ്ഥലത്തും വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു സ്വയം പ്രഖ്യാപിത സാമ്രാജ്യമായിരുന്നു അദ്ദേഹം. ബ്രിജ് ഭൂഷന്റെ മനോഭാവം അറിയാവുന്ന കായിക താരങ്ങൾ ഏതെങ്കിലും വിവാദ മത്സരത്തിൽ തോറ്റിട്ടുണ്ടെങ്കിൽ ജഡ്ജിനോട് അപ്പീൽ ചെയ്യാൻ പോലും നിൽക്കാതെ നേരിട്ട് ബ്രിജ് ഭൂഷണോടാണ് അപ്പീൽ ചെയ്യാറും പരാതി പറയുന്നതും. ദേശീയ ചാമ്പ്യൻഷിപ്പിന് മുമ്പായി കായിക താരങ്ങൾ ബ്രിജ് ഭൂഷന്റെ കാലിൽ വീണാണ് അനുഗ്രഹം വാങ്ങുന്നതൊക്കെ സ്ഥിരം കാഴ്ചകളാണ്, ദൈവത്തെ പോലെയാണ്. ഒളിമ്പിക്സിന് വേണ്ടി കായിക താരങ്ങളെ ഒരുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ ടാർഗറ്റ് ഒളിമ്പിക്സ് പോഡിയം വഴി നേരിട്ട് അത്ലറ്റുകളെ സമീപിക്കരുതെന്നും പരിശീലിപ്പിക്കരുതെന്നും ബ്രിജ് ഭൂഷൺ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അത്രയ്ക്ക് സ്വാധീനമാണ് അദ്ദേഹത്തിന് ഈ BJP സർക്കാരിൽ. കായിക താരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സ്വകാര്യ നോൺ പ്രോഫിറ്റ് സംഘടനകളെ നിരീക്ഷിക്കുന്നതിനായിട്ടാണ് അത്രേ ടോക്കിയോ ഒളിമ്പിക്സ് കഴിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞിരുന്നത്. ഗുസ്തിക്ക് ആവശ്യമുള്ള ഒരു ഗുണ്ടയാണ് സിംഗ്. നിയന്ത്രണം, അച്ചടക്കം എന്നൊക്കെയാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മുൻ കോച്ച് ദി പ്രിന്റിനോട് പറഞ്ഞത്. 2021 റാഞ്ചിയിൽ നടന്നൊരു ഗുസ്തി ടൂർണമെന്റിൽ വെച്ച് സ്റ്റേജിൽ വെച്ചൊരു കായിക താരത്തിന്റെ ചെകിടടിച്ച് പൊളിച്ച സിംഗ് തന്റെ ഗുണ്ടായുസം തെളിയിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഫെഡറേഷൻ നടത്തിക്കൊണ്ടു പോകുന്നതിനെ കുറിച്ചും കായിക താരങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളെക്കുറിച്ച് അതിലൊക്കെ ഇടപെടുന്നതടക്കം അവർക്ക് ലഭിക്കുന്ന സ്പോൺസർഷിപ്പിന്റെ പണത്തിന്റെ പകുതി തട്ടിയെടുക്കുന്നതൊക്കെയുള്ള ആരോപണങ്ങളാണ് ദ്രോണാചാര്യ അവാർഡ് ജേതാവ് മഹാവീർ ഫോഗട്ട് മാധ്യമങ്ങളോട് വിശദമായി കുമ്പസാരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് തോന്നുന്നു. അധികാരത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്ക് എന്ത് കുറ്റകൃത്യവും ചെയ്യാം, ഒരു നടപടിയും ഉണ്ടാവില്ല. ഇരകൾ തെരുവിൽ സമരം ചെയ്താലും ഒരു നീതിയും അവർക്ക് ലഭിക്കില്ല. ഇന്ത്യയുടെ അഭിമാനമായ ഗുസ്തി താരങ്ങളാണ് പരാതിക്കാർ. അവർക്ക് നീതി കിട്ടണം, സർക്കാർ ഇടപെടണം. ഇതാണ് സംഭവം. ഈ സംഭവത്തിലാണ് PT ഉഷ, നമ്മുടെ PT ഉഷ പറയുന്നത്, ഈ പെൺകുട്ടികൾ സമരം ചെയ്തതുകൊണ്ട് രാജ്യത്തിന് അപമാനമുണ്ടായി, നാണക്കേടുണ്ടായി. എത്ര ഒരു സംഘിത്തരം ഉണ്ടെങ്കിലാണ് അത് പറയാൻ പറ്റുന്നത്. അതേസമയം ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മളുടെ PK ശ്രീമതി ടീച്ചറും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ വനിതാ നേതാക്കളുമൊക്കെ ഈ ഗുസ്തി താരങ്ങളെ കണ്ട് പിന്തുണ അറിയിക്കുകയും അവരുടെ സമരപ്പന്തലിൽ ചെല്ലുകയും ചെയ്തു. അതിനെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു, അപ്പൊ തന്നെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ പിന്തുണയുമായി എത്തുമ്പോഴാണ് നമ്മുടെ PT ഉഷ ഈ വൃത്തികേട് ചെയ്തത്. നമ്മൾ നിരന്തരം പറയാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ വൃത്തികെട്ട മനുഷ്യർ BJPയിൽ പോകുന്നതാണോ, അതോ BJPയിൽ ചെന്നതിന് ശേഷം ഇവർ നിർദ്ദയരായി പോകുന്നതാണോ, എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് അറിയില്ല. PT ഉഷ BJPയിൽ പോകുന്നതിന് മുമ്പ് ഇങ്ങനെയായിരുന്നോ എന്നെനിക്കറിയില്ല. കാരണം ഞാൻ അവരെ ഒരു കായിക താരം എന്ന നിലയിൽ മാത്രമേ വിലയിരുത്തിയിട്ടുള്ളൂ. പക്ഷേ ഇന്നലത്തെ ഈ സംഭവം, അവരുടെ പ്രസ്താവന, ഈ പെൺകുട്ടികളോട് കാണിച്ച രീതി എന്ന് പറയുന്നത് ഒരിക്കലും സഹിക്കാനും പൊറുക്കാനും കഴിയാത്തൊരു കാര്യമാണ്. ആ പെൺകുട്ടികൾക്ക് നീതി കിട്ടണം, അതിനുവേണ്ടി നിൽക്കുക എന്നതാണ് മനുഷ്യത്വം.